ഇപ്രാവശ്യം ജൂണിൽ ഞാൻ നാട്ടിൽ പോയപ്പോഴും ഇഷ്ടം പോലെ ചക്കപ്പഴം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ രാവിലെ ഇന്ന് പറിച്ചതാണ് ചക്ക. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ചക്കമയം തന്നെയായിരുന്നു. ഓ, അതോ ആങ്ങളമാരൊക്കെ ഇത് മുറിച്ച് തരാനുള്ളപ്പോൾ പിന്നെ എന്തോ കുഴപ്പമായിരുന്നു, ചുമ്മാതെ ഇരുന്നങ്ങ് കഴിച്ചാൽ മതി. എനിവേ, ഇഷ്ടം പോലെ കൊതി മതിയും തീരെ ചക്കപ്പഴവും മാമ്പഴവും എല്ലാം കഴിച്ചു ഈ പ്രാവശ്യം. മംഗോസ്റ്റിനും റംബൂട്ടാനും ചക്കയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ രണ്ട് ആങ്ങളമാരെ ഇങ്ങനെയൊക്കെ ചെയ്തു തരാറുണ്ട്, എന്നാ നല്ല കാര്യമാണോ ചോനെ? ഇടയ്ക്കിടയ്ക്ക് വരാതോ ഇങ്ങനെ വരണ്ട. കഴിച്ചു കയ്യോടെ കഴിഞ്ഞാ പിന്നെ പ്ലേറ്റ് തീർന്നാലേ ഞാൻ നമുക്കെല്ലാം ഉള്ള കുഴപ്പ ഇതാ. ഇപ്പൊ ഞാൻ ഞങ്ങള് അവിടെ ആ മുറിക്കകത്ത് പണ്ടൊരു പാമ്പ് കയറിന്റെ ചരിത്രമൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ചെന്നപ്പോ ഒരു എലി ഒറ്റ ചാട്ട എന്റെ മുമ്പിലോട്ട് പേടിച്ചു പോയി. ഞാൻ ചാടി, അന്നേരം നോക്കിയപ്പോ കിടികിടാവാതെ കേൾക്കാം ഗോവണിയെ കൂടെ എലികള് പാസ് ചെയ്യുന്ന. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ചക്കപ്പഴവും റംബുട്ടാൻ അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു, പേരയ്ക്ക ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു പറഞ്ഞെന്നാൽ ലഞ്ച് ഡിന്നറൊക്കെ ഞങ്ങൾ ചക്ക വേവിച്ചതായിരുന്നു. ഓ, അങ്ങനെ ആകെ ഒരു ചക്കമയമായിരുന്നു കേട്ടോ. റംബുട്ടാനൊക്കെ നല്ല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഏതാണ്ട് ഒരു ഫ്രൂട്ട് കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. റംബുട്ടാനൊക്കെ ഇങ്ങനെ അങ്ങ് കൊലച്ച് മറിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ പഴുത്ത് ഇങ്ങോട്ട് വരാനായിട്ട് ഇരിക്കുന്നു. കൂടാതെ മാമ്പഴം കിട്ടി, മാങ്ങ ഉണ്ടായിരുന്നു, അതുപോലെ പേരയ്ക്ക ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഏതാണെങ്കിലും കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാനായിട്ട് പറ്റി. അതോ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഫ്രൂട്ട്സാണ്. അങ്ങനെ തരാതരം ഫ്രഷ് ആൻഡ് ഓർഗാനിക് ഫ്രൂട്ട്സ് എല്ലാം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റി.